ദുബായ് ഹാർബറിനെ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ കരാർ നൽകി ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഷെയ്ഖ് സായ് റോഡിൽ നിന്നും ദുബൈ ഹാർബറിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന രീതിയിലാണ് പാലം നിർമ്മിക്കുക ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ദശലക്ഷം ദീർഘം ചിലവിലാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ പാലം നിർമ്മിക്കുന്നത് ഷെയ്ഖ് സാഹുദ് റോഡിൽ നിന്നും ദുബൈ ഹാർബറിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന രീതിയിലാണ് പാലം നിർമ്മിക്കുക ഒന്നര കിലോമീറ്ററാണ് പാലത്തിന്റെ ദൈർഘ്യം പാലത്തിന്റെ രണ്ടു വശങ്ങളിലും രണ്ട് പാദങ്ങൾ നിർമ്മിക്കും ഈ പാതകൾ താമസ മേഖലകളെ ഹാർബറുമായി ബന്ധിപ്പിക്കും പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ യാത്രാസമയം പന്ത്രണ്ട് മിനിറ്റിൽ നിന്നും മിനിറ്റായി കുറയും ഇരുവശങ്ങളിലുമായി മണിക്കൂറിൽ ആറായിരം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും സന്ദർശകരുടെയും സഞ്ചാരം സുഗമമാക്കുകയാണ് ലക്ഷ്യം ഹാർബറിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും പുതിയ പാലത്തിലൂടെ സാധിക്കുമെന്നും ആർ ടി ചെയർമാൻ മറ്റാൾ തായർ പറഞ്ഞു ഷെയ്ഖ് ഷെയ്ക്സായ് റോഡിലെ ദുബൈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച അൽഫലഖ് അൽ നസീം കിങ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് എന്നീ സ്ട്രീറ്റുകളിലൂടെയാണ് പാലം കടന്നു പോവുക പാലത്തിലൂടെ യാത്രക്കാർക്ക് ഹാർബറിലേക്ക് സൌജന്യമായി പ്രവേശിക്കാമെന്ന് ഷമാൽ ഹോൾഡിംഗ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുള്ള ബിൻ ഹബ്ദൂർ പറഞ്ഞു ബ്ലൂ വാട്ടർ ഐലൻഡിനും പാംജുമേറയ്ക്കും ഇടയിലാണ് ദുബൈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് എൻ ടി വി ദുബൈ